Hello students, how are you? Orikkal koodi ningalkku social science inde class ilekku swagatham. Nammal moonamathe chapter ayirunnu padichukondirunnu alle. Kazhinja class il nammal endha padichathu? Ormayundo? Kalapangale kurichu padichu alle. Aarokkeyirunnu kalapangal nadathiyathu? Parnju. Karshakar, gothravargakkar, bharanadhikarikal, prabhukkanmar. राज्य पल भाग कला ब्रिटीश अड़चमत और कलाप प्रशस्ति आर्जित 1857 फर्स्ट वॉर ऑफ इंडियन इंडिपेंडेंस स्वातंत्र्य समर नमुक कुछ विशद पढ़ो पढ़ा നമ്മൾക്കറിയാവുന്നതുപോലെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ബ്രിട്ടീഷ് ആർമിയിൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചിരുന്ന പേര് സിപ്പോയിസ്, ശിപായികൾ എന്നായിരുന്നു. അതിന്റെ അർത്ഥം അറിയാവോ? അതിന്റെ അർത്ഥമാണ് താഴെയുള്ളവർ, ഏറ്റവും താഴ്ന്നവർ എന്നാണ് അതിന്റെ ആ വാക്കിന്റെ അർത്ഥം. എങ്ങനെയായിരിക്കാം ഈ ഒരു പേര് വന്നത്? നമ്മുടെ ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും താഴ്ന്ന നിലയിൽ ഉള്ളവരായിട്ടാണ് ബ്രിട്ടീഷുകാർ കരുതിയിരുന്നത്. നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരുടെ, ശിപായികളുടെ ജീവിതാവസ്ഥ വളരെ ദുരിതപൂർണമായിരുന്നു. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അവരുടെ ജീവിതാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന്. ശ്രദ്ധിച്ചു കേൾക്കണേ, നോട്ട്സ് എഴുതണം കേട്ടോ. കണ്ടീഷൻ ഓഫ് സിപ്പോയിസ്, ശിപായിമാരുടെ ജീവിതാവസ്ഥ. മീഗർ വേജസ് ഒന്നാമത്തെ പോയിന്റ് ആണ്. തുച്ഛമായ വേതനം, എത്രമാത്രം ജോലി ചെയ്താലും അവർക്ക് കൊടുത്തിരുന്ന കൂലി വളരെ നിസ്സാരമായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, ദൈർഘ്യമുള്ള ജോലി. ഒരല്പം വിശ്രമത്തിന് പോലും സമയം കൊടുക്കാതെ ഒരുപാട് സമയം അവരെ കൊണ്ട് ജോലി എടുപ്പിച്ചിരുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഡിനൈഡ് ലീവ്, അവധിയില്ലായ്മ. അവധി കൊടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് മടിയായിരുന്നു. ഒരു ദിവസം പോലും അവധി എടുക്കാൻ നമ്മുടെ ഇന്ത്യക്കാരെ അവർ അനുവദിച്ചിരുന്നില്ല. നാലാമത്തെ പോയിന്റ്, സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെന്റ് ബൈ സുപ്പീരിയർ ഓഫീഷ്യൽസ്, അടിമകളോടെന്നുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം. നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ, സിപ്പോയിസ് എന്ന് പറഞ്ഞാൽ തന്നെ താഴ്ന്ന നിലയിലുള്ളവർ, താഴ്ന്ന തട്ടിലുള്ളവർ അങ്ങനെയായിരുന്നു അവർ കരുതിയിരുന്നത്. ആ ഒരു പേരിനോട് സാദൃശ്യമുള്ള ഒരു ഒരു പരിഗണന മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ബ്രിട്ടീഷ് സൈന്യം അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ കൊടുത്തിരുന്നത്. അഞ്ചാമത്തെ പോയിന്റോ, പൂർ ക്വാളിറ്റി ഫുഡ്, മോശമായ ഭക്ഷണം. നമുക്ക് ജീവൻ നിലനിർത്താൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഭക്ഷണമാണ് അല്ലെ. പ്രത്യേകിച്ച് സൈന്യത്തിലൊക്കെ ഉള്ളവര് ഒത്തിരിയേറെ അധ്വാനിക്കണം. അപ്പോ അവർക്ക് കിട്ടുന്ന ഭക്ഷണം മോശമാണെങ്കിലോ മുന്നോട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്.
ഈ അഞ്ച് കാര്യങ്ങൾ വഴി ഈ അഞ്ച് ജീവിതാവസ്ഥകൾ വഴി ശിപായികൾ വളരെയേറെ അസ്വസ്ഥരായി അങ്ങനെ ശിപായികളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള ഒന്നാമത്തെ കൂട്ടം ബ്രിട്ടീഷുകാരുടെ ആർമിയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ പട്ടാളക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാക്സ് അല്ലേ ദത്തവകാശ നിരോധന നിയമം അങ്ങനെ ബ്രിട്ടീഷ് രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരും ഈ ശിപായികളുടെ കൂടെ പിന്തുണയുമായി വന്നു ഭൂമി നഷ്ടപ്പെട്ട പ്രഭുക്കന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെ ഇവരെല്ലാം ഒത്തുചേർന്ന് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കുകയാണ് ഇത്രയുമൊക്കെ അവസ്ഥകൾ ഉണ്ടായി നിൽക്കുമ്പോഴും നമുക്കറിയാം ഏതൊരു കലാപത്തിനും പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും കാരണങ്ങൾ കാണും അല്ലെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അതിനും ഏറ്റവും പെട്ടെന്നുണ്ടായ രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു അത് നമുക്കൊന്ന് നോക്കിയാലോ ശ്രദ്ധിക്കണേ ഇമ്മീഡിയറ്റ് കോസസ് പെട്ടെന്നുണ്ടായ കാരണങ്ങൾ ഒന്ന് ദി കാർട്രിഡ്ജ് ടു ബി യൂസ്ഡ് ഇൻ ദി ഗൺ വെർ ഗ്രീസ്ഡ് വിത്ത് ദി ഫാറ്റ് ഓഫ് കൗസ് ആൻഡ് പിഗ്സ് തോക്കിൽ ഉപയോഗിക്കുന്ന തിര നിർമ്മിക്കുമ്പോൾ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നു നമുക്കറിയാം ഹിന്ദുക്കൾ പശുവിനെ വിശുദ്ധമായിട്ടാണ് കരുതുന്നത് അതേസമയം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പന്നി വെറുക്കപ്പെട്ടതായിട്ടും കരുതുന്നു അതുകൊണ്ട് തന്നെ ഈ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ തിര അവർ തോക്കിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സീല് പൊട്ടിക്കാനായിട്ട് അവര് വാ കൊണ്ട് കടിച്ച് തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഒത്തിരിയേറെ വേദനാജനകമായിട്ട് മാറി രണ്ടാമത്തെ കാര്യം ദി ബ്രെഡ് സപ്ലൈ ടു ദി സിപ്പോയ്സ് വാസ് മെയ്ഡ് ഫ്രം വീറ്റ് ഫ്ലോർ മിക്സ്ഡ് വിത്ത് ബോൺ പൗഡർ ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ട് നിർമ്മിച്ചിരുന്ന റൊട്ടിയാണ് നമ്മുടെ ശിപായികൾക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുത്തിരുന്നത് ഈ രണ്ടു കാരണങ്ങൾ ശിപായികളെ ഇന്ത്യൻ പട്ടാളക്കാരെ അങ്ങേയറ്റം പ്രകോപിതരാക്കി അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാമോ ആരോ പറഞ്ഞു ആ മീററ്റില് അല്ലെ മീററ്റ് എവിടെയാണ് ഡൽഹിക്കടുത്ത് മീററ്റിലാണ് ഈ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ കലാപം പതിയെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാനായിട്ട് തുടങ്ങി നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ മീററ്റിൽ നിന്നും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു അവിടെ ചെന്ന് അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾക്കിനി ബ്രിട്ടീഷ് ഭരണം വേണ്ട ഞങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് മതി ചക്രവർത്തി മതി അതാരായിരുന്നു എന്നാ പറഞ്ഞത് പറ ബഹദൂർ ഷാ സെക്കൻഡ് ബഹദൂർ ഷാ രണ്ടാമൻ ഇവിടെ കൊണ്ട് പോലും നമ്മുടെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒതുങ്ങി നിന്നില്ല പതിയെ ഇത് നോർത്ത് ഇന്ത്യയിലേക്ക് വ്യാപിച്ചു ചില പ്രധാനപ്പെട്ട കലാപ കേന്ദ്രങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ കാൺപൂർ ലക്നൗ അലഹബാദ് ജാൻസി ആര ഫൈസാബാദ്
ശക്തമായ കലാപങ്ങൾ അരങ്ങേറി. അതിന് നേതൃത്വം കൊടുത്ത ഏതാനും പ്രഗത്ഭരായ പ്രശസ്തരായ ചില നേതാക്കന്മാർ ഉണ്ടായിരുന്നു. അതാരാണെന്ന് നോക്കിയാലോ? നാനാ സാഹിബ് ആൻഡ് കാന്ത്യാതോ ഇൻ കാൺപൂർ, റാണി ലക്ഷ്മി ഭായ് ഇൻ ഝാൻസി, ബീഗം ഹസ്രത് മഹൽ ഇൻ ലക്നൗ, മൗലവി അഹമ്മദുള്ള ഇൻ ഫൈസബാദ്, കൻവർ സിംഗ് ഇൻ ആര. കലാപങ്ങൾ നടന്ന ചില പ്രധാന കേന്ദ്രങ്ങളും അവയ്ക്ക് നേതൃത്വം നൽകിയവരെയും നമ്മൾ കണ്ടു. പക്ഷെ നേരത്തെ നടത്തിയ കലാപങ്ങൾ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതുപോലെ തന്നെ നമ്മുടെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരവും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അതിനുശേഷം ഇന്ത്യയുടെ ചക്രവർത്തിയായി ഇന്ത്യൻ പട്ടാളക്കാർ പ്രഖ്യാപിച്ച അവസാന മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ റംഗൂൺ എന്ന സ്ഥലത്തേക്ക് നാടുകടത്തി. ബഹദൂർ ഷാ സെക്കൻഡ് വാസ് എക്സ്പെൽഡ് ടു റംഗൂൺ. ഇനി നമ്മൾ നോക്കുകയാണ്, ഇത്ര ശക്തമായ കലാപങ്ങൾ നടന്നിട്ടും ഇത്ര ശക്തമായ നേതൃത്വ നിര ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത്? നമുക്ക് നോക്കിയാലോ? നോട്ട്സ് എഴുതിയെടുക്കണേ, പഠിക്കണേ ഇപ്പൊ തന്നെ. റീസൺസ് ഫോർ ദി ഫെയിലിയർ ഓഫ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ ഉണ്ടായ കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, though the revolt was widespread in North India, there was no coordination. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായി എങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടതുപോലെ ഒരുപാട് കേന്ദ്രങ്ങളിൽ പ്രശസ്തരായ പ്രഗത്ഭരായ ഒരുപാട് നേതാക്കന്മാരുടെ കീഴിൽ ഈ കലാപം അരങ്ങേറി എങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് നടന്ന ഈ കലാപത്തെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടത്ര നേതാക്കന്മാർ ഇല്ലാതെ പോയി. അതായിരുന്നു ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം നോക്കിയാലോ? ദി കമ്പനി ഹാഡ് ഓൾ ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രോങ് മിലിറ്ററി പവർ, ബെറ്റർ വെപ്പൻസ് ആൻഡ് കോർഡിനേഷൻ. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ പാവം ഇന്ത്യക്കാരുടെ അവസ്ഥയായിരുന്നില്ല ബ്രിട്ടീഷുകാരുടേത്, അല്ലെ? അവർക്ക് അവരുടെ പട്ടാളത്തെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ നല്ല ശക്തമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കലാപത്തെ അടിച്ചമർത്താനായിട്ട് സാധിച്ചു. മൂന്നാമത്തെ കാര്യം, ഇറ്റ് ഫെയിൽഡ് ടു എൻഷുർ മാസ് സപ്പോർട്ട്. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. നമ്മുടെ നാടിന് എന്ത് സംഭവിച്ചു? എല്ലാ വിഭാഗക്കാരുടെയും പിന്തുണ നേടാൻ നമ്മുടെ ഇന്ത്യൻ കലാപകാരികൾക്ക് സാധിച്ചില്ല. കുറെ പേരൊക്കെ അവർക്ക് സപ്പോർട്ട് നിന്നു, പക്ഷെ കുറെ പേർ ആർക്കെതിരായിരുന്നു? നമ്മുടെ ഇന്ത്യൻ കലാപകാരികൾക്കെതിരായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്നു. അതിലൊരു പ്രധാനപ്പെട്ട വിഭാഗത്തെയാണ് നമ്മൾ അടുത്ത പോയിന്റിലൂടെ കാണുന്നത്. ആരായിരിക്കും അത്? ദി ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെയർ അഗെയിൻസ്റ്റ് ദി റിവോൾട്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. സ്വാഭാവികമായും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നു. സ്വാഭാവികമായും എന്ത് സംഭവിച്ചു ഇവിടെ? അവർ ഇന്ത്യക്കാർക്ക് എതിരായി മാറുകയും ചെയ്തു. അവരുടെ പൂർണ്ണ പിന്തുണ
ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അടുത്ത പോയിന്റ്, ദി റൂൾസ് ഓഫ് എഫ്ലുവന്റ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് സപ്പോർട്ടഡ് ദി കമ്പനി. സമ്പന്നരായ നാട്ടുരാജാക്കൾ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഇന്ത്യയിലെ സമ്പന്നരായിട്ടുള്ള നാട്ടുരാജാക്കൾ ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ബ്രിട്ടീഷുകാർക്ക് പൂർണമായ പിന്തുണ നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട അഞ്ച് കാരണങ്ങൾ കൊണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാനായ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത്. ആരാണെന്ന് പറയാമോ? നിങ്ങൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പഠിച്ച് മാർക്ക് വാങ്ങിയിട്ടുണ്ട്, പോയിന്റ്സ് നേടിയിട്ടുണ്ട്. ആരാണത്? മംഗൾ പാണ്ഡെ അല്ലെ? ആ മംഗൾ പാണ്ഡെയായിരുന്നു നമ്മുടെ സിപ്പോയികളിൽ ഒന്നാമനായി ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി മർദ്ദിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ഓരോ കേന്ദ്രങ്ങളും ഇന്നത്തെ ഏത് സംസ്ഥാനത്തിലാണ്, ഏത് സ്റ്റേറ്റിലാണ് എന്ന് കണ്ടെത്തണം. നമ്മൾ ഇത്രയും നേരം കണ്ടു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഇന്ത്യൻ ജനതയെ. ഈ കലാപം പരാജയപ്പെട്ടു എങ്കിലും ഈ കലാപത്തിലൂടെ വ്യക്തമായ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും എന്തായിരുന്നു? ആ ഒരു ഐക്യമുണ്ടായിരുന്നു അല്ലെ? അതായത് മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും ആരും ആരെയും മാറ്റി നിർത്തിയില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷായെ ദി എംപറർ ഓഫ് ഇന്ത്യ എന്ന പേരിൽ, ഷഹൻ ഷാ ഇ ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ അവർ പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു രാജാവ് മതി എന്ന് ഇന്ത്യക്കാർ വീറോടെ വാദിച്ച ഒരു കാലഘട്ടം. ഇവിടെ നിങ്ങൾക്ക് ഒരു വർക്കും കൂടി തരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മാപ്പിൽ നമ്മൾ കണ്ടു ഈ കലാപങ്ങൾ നടന്ന ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അല്ലെ? ഒപ്പം നമ്മൾ കണ്ടു ഈ കലാപത്തിന് ഓരോ സെന്ററിലും നേതൃത്വം കൊടുത്ത വ്യക്തികളെയും കണ്ടു. ഇവിടെ നിങ്ങൾക്ക് ഒരു പട്ടിക തരികയാണ്, കംപ്ലീറ്റ് ദി ടേബിൾ. ഈ പട്ടികയിൽ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ഈ കേന്ദ്രങ്ങളിൽ കലാപങ്ങൾക്ക് നേതൃത്വം വഹിച്ച നേതാക്കന്മാരുടെ പേരുകളും എഴുതണം. ദി റെയിൻ ഓഫ് ദി ക്വീൻ, രാജ്ഞി ഭരണം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നു. അതിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലാക്കി എന്നുള്ളത്. നമ്മൾ കണ്ടു ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചിരുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. ഒരുപാട് ഒഫീഷ്യൽസ്, ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അതെല്ലാം മാറി ഇന്ത്യയെ
നേരിട്ട് ഡയറക്റ്റ് റൂൾ ഓഫ് ബ്രിട്ടീഷ് ക്വീൻ എന്നാണ് പറയുക. രാജ്ഞി നേരിട്ട് ഭരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യ മാറുകയുണ്ടായി. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുക. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ആദ്യം പഠിച്ചത് നഗോടകളെ പറ്റി പഠിച്ചു അല്ലെ. പിന്നെ കമ്പനി ഭരണത്തിന് കീഴിൽ ചൂഷണം നേരിട്ട ചില വിഭാഗക്കാരെ നമ്മൾ കണ്ടു, വീവേഴ്സ്, പിന്നെ ആരാണ്, ട്രൈബേഴ്സ്, പിന്നെ ഫാമേഴ്സ് അല്ലെ. അതിനുശേഷം നമ്മൾ എന്താണ് കണ്ടത്? ഇതെല്ലാം കണ്ടു മടുത്ത നമ്മുടെ ഇന്ത്യൻ ജനത കലാപത്തിലിറങ്ങുന്നത് നമ്മൾ കണ്ടു. പലതരം കലാപങ്ങൾ നമ്മൾ കണ്ടു. കർഷകർ നടത്തിയത്, ഗോത്രവിഭാഗക്കാർ നടത്തിയത്, നാട്ടുരാജാക്കന്മാർ നടത്തിയത്, ഭൂ ഉടമകൾ നടത്തിയത് ഒക്കെ നമ്മൾ കണ്ടു അല്ലെ. ഈ ഓരോ കലാപങ്ങൾക്ക് ശേഷം ഒരുപാട് 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 ഇന്ത്യൻ ജീവനുകൾ പൊലിഞ്ഞുകൊണ്ടിരുന്നു അല്ലെ. ഒരുപാട് പേർക്ക് ജീവിതം നഷ്ടമായി. അവസാനം ഈ കലാപം എവിടെ എത്തി നിന്നു? മീറത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എത്തിച്ചേർന്നു. അതിന്റെ പെട്ടെന്നുണ്ടായ രണ്ട് കാരണങ്ങളും നമ്മൾ കണ്ടു അല്ലെ. തോക്കിന്റെ തിരയിൽ ഉപയോഗിച്ചിരുന്ന പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് എന്നുള്ള ഒരു വാർത്ത നാട്ടിലെങ്ങും പരന്നത്. രണ്ടാമത്തെ കാരണമായിട്ട് നമ്മൾ പറഞ്ഞു, റൊട്ടി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയിൽ എല്ലുപൊടി ചേർത്തിരുന്നു എന്ന് മറ്റൊരു വാർത്തയും പരന്നു. ഈ രണ്ട് വാർത്തകൾ പരന്നതോടുകൂടി ഇന്ത്യൻ പട്ടാളക്കാർക്ക് ബ്രിട്ടീഷുകാരോട് കടുത്ത ആമർഷം ഉണ്ടായി. അവർ പിന്നീട് ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ കലാപത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയാണ് ബ്രിട്ടീഷുകാരുടെ പീഡനത്തിന് ഇരയായി വീരമൃത്യു വരിച്ച മഹാനായ ഒരു ഇന്ത്യൻ ഭരണാധികാരി. പിന്നീട് നമ്മൾ എന്താണ് കണ്ടത്? കലാപങ്ങൾ നടന്ന പ്രധാനപ്പെട്ട സെന്റേഴ്സ്, കേന്ദ്രങ്ങൾ ഏതാണെന്ന് കണ്ടു. നേതൃത്വം കൊടുത്തിരുന്നവർ ആരാണെന്നും നമ്മൾ കണ്ടു. അതിനുശേഷം ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ ഉണ്ടായ കാരണങ്ങൾ നമ്മൾ കണ്ടു. അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷമോ മാപ്പിൽ നമ്മള് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കണ്ടെത്തി അല്ലെ. ഹോംവർക്കും ഉണ്ടായിരുന്നു. ഏതാണത്? ഏതായിരുന്നു? ഈ ഓരോ സ്ഥലങ്ങളും ഇന്നത്തെ ഏത് സംസ്ഥാനത്തിലാണ്, സ്റ്റേറ്റിലാണ് എന്ന് കണ്ടെത്താൻ പറഞ്ഞു അല്ലെ. ഈ കലാപം കൊണ്ട് ഉണ്ടായ ഒരു മെച്ചം നമ്മള് കണ്ടു. ഏതായിരുന്നു? യൂണിറ്റി അല്ലേ. ഏത് മതക്കാരെന്നോ ജാതിയിൽപ്പെട്ടവരെന്നോ ഒരു വേർതിരിവുമില്ലാതെ ഇന്ത്യക്കാരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. അതിനുശേഷമോ വീണ്ടും ഒരു വർക്ക് തന്നു അല്ലെ. ഏതായിരുന്നു അവർക്ക്? പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും നേതൃത്വം കൊടുത്തിരുന്നവരുടെ പേരുകളും കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ അല്ലെ. ഈ കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നമ്മുടെ കലാപം അടിച്ചമർത്തി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ കലാപത്തിന് ശേഷം പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ വന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചുകൊണ്ട് ഇന്ത്യ ആരുടെ ഭരണത്തിന് കീഴിൽ വന്നു? ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ വന്നു. അപ്പോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നോട്ട്സ് ഈ ക്ലാസ്സിന്റേതും നിങ്ങൾ എഴുതണം, വർക്കുകൾ ചെയ്യണം. മിടുക്കരായി സേഫായി വീടുകളിൽ തന്നെ